ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും ദിലീപേട്ടൻ്റെയും രാജുവേട്ടൻ്റെയും വീഡിയോകൾക്ക് പുറമെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം ചെയ്യുന്നത് നമ്മുടെ വരാനിരിക്കുന്ന സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയും കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു താരമൂല്യമുള്ള ഒരു നടൻ തന്നെയാണ് സുരേഷ് ഗോപി. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു താരമൂല്യവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആദ്യത്തെ സിനിമയാണ് കാവൽ എന്ന സിനിമ. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ജോബി ജോർജ് ആണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം പൂർണ്ണമായതായും ഡബ്ബിംഗ് ഒക്കെ ആരംഭിച്ചതായും നമുക്കറിയാൻ സാധിക്കുന്നു. ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ രാവിലെ വന്നപ്പോൾ വലിയൊരു ഓളം തന്നെയാണ് ആ ഒരു ടീസർ ഉണ്ടാക്കിയത്. ഈ വർഷം അവസാനം ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സുരേഷ് ഗോപിയുടെ വരാനിരിക്കുന്ന സിനിമയാണ് SG 250 എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വലിയൊരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ഈ ഒരു SG 250 എന്ന സിനിമ. ഇപ്പോൾ വിലക്കുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ അങ്ങനെ മുടങ്ങാനായിട്ടുള്ള സാധ്യതകളില്ല എന്നൊക്കെയാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കടുവാക്കുന്നിൽ കുറവച്ചൻ എന്ന ഒരു അത്യുഗ്രൻ മാസ് കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി ഈ ഒരു സിനിമയിൽ എത്തുന്നത്. ഒരു പക്ഷേ ചിത്രത്തിന്റെ വിലക്കൊക്കെ നീങ്ങി ഒരു പക്ഷേ ബാക്കിയുള്ള ഷൂട്ടിംഗ് എല്ലാം തന്നെ തീർത്ത് അടുത്ത വർഷം അവസാനം ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു റിപ്പോർട്ടിലെ മൂന്നാമത്തെ സിനിമ നമ്മുടെ വിജയ് ആന്റണിക്കൊപ്പമുള്ള ഒരു തമിഴ് സിനിമയാണ് തമിഴരസൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം തന്നെ ഏകദേശം പൂർണ്ണമായതാണ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ആണ് നമ്മുടെ നാട്ടിലെ കൊറോണ വരികയുണ്ടായത്. ഏതായാലും ഈ ഒരു സിനിമയിൽ സുരേഷ് ഗോപിക്ക് മികച്ചൊരു കഥാപാത്രം തന്നെ ഉണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഈ ഒരു തമിഴ് ചിത്രത്തിനായിട്ട്. ഈ ഒരു റിപ്പോർട്ടിലെ നാലാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ജീംബൂമ്പ എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമ സുരേഷ് ഗോപിയുടെ 251 സിനിമയായിരിക്കും ഇത് എന്നാണ് വിവരം. സിനിമയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമല്ല. നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സിനിമ ലേലം 2 എന്ന സിനിമയാണ്. ചിത്രം ഡ്രോപ്പ് ചെയ്തു എന്ന് ഒരുപാട് പേര് പറയുകയുണ്ടായി. എന്നാൽ ഇതുവരെ സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ എക്കാലത്തെയും മികച്ച മാസ് കഥാപാത്രമായ ഈ ഒരു ലേലം എന്ന സിനിമയിൽ അവതരിപ്പിച്ച ഒരു ആനക്കാട്ടിൽ ചാക്കോച്ചിയെ വീണ്ടും കാണുവാനായിട്ട്. വീഡിയോയിലെ ആറാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, സുരേഷ് ഗോപിയുടെ ഒരു തകർപ്പൻ പോലീസ് വേഷം, വീണ്ടും ഒരു പോലീസ് വേഷധാരിയായി സുരേഷ് ഗോപി എത്തുന്ന സിനിമ ഭരത് ചന്ദ്രൻ IPS. ഈ ഒരു സിനിമയുടെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. വീഡിയോയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നതാണ്. ഈ ഒരു ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം എടുക്കുന്നതിനെ കുറിച്ച് 2014 ആ ഒരു സിനിമയുടെ സംവിധായകൻ കൂടിയായ ഷാജി കൈലാസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം സിനിമ ഡ്രോപ്പ് ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വരാനിരിക്കുന്ന 7 സിനിമകൾ ഏതൊക്കെയെന്നും. ഈ ഒരു വീഡിയോയിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.